കുറ്റവും ശിക്ഷയും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഡോക്ടർ അരുൺ കുമാറിനൊപ്പം 24-ൽ. അതിർത്തിയിൽ നിന്ന് സേനാ പിന്മാറ്റം ഉണ്ടാകുമെന്ന ചൈനയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സൈനികതല ചർച്ചയ്ക്കുള്ള ക്ഷണം ഇന്ത്യ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളുടെയും കമാൻഡർമാർ തമ്മിൽ 3-ാം ഘട്ട സൈനികതല ചർച്ച നടത്തും. ചൈനീസ് ആപ്പുകൾ നിരോധിച്ച ഇന്ത്യയുടെ നടപടിയിൽ ചൈന പ്രതികരിച്ചിട്ടില്ല. പിന്മാറ്റത്തിന് ശേഷം മാത്രം സൈനികതല ചർച്ചയെന്നായിരുന്നു ഇതുവരെയുള്ള ഇന്ത്യൻ നിലപാട്. പക്ഷെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ പരിഹരിക്കാൻ ഒരു വട്ടം കൂടി ചർച്ച വേണമെന്ന ചൈനയുടെ അഭ്യർത്ഥന പരിഗണിക്കാൻ ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു. ഇതനുസരിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനിക നേതൃത്വം 3-ാം ഘട്ട ചർച്ചകൾ ഇന്ന് നടത്തും. ചൈനീസ് മേഖലയായ മാൾഡോയിൽ തന്നെയാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. ഏപ്രിലിന് മുമ്പുള്ള സാഹചര്യം പുനഃസ്ഥാപിക്കാമെന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ ചർച്ചയിൽ ഉണ്ടാക്കിയ ധാരണ. എന്നാൽ ചൈന ഈ ധാരണയ്ക്കനുസരിച്ച് പിന്നീട് നടപടികൾ സ്വീകരിച്ചില്ല. തുടർന്നാണ് മേഖലയിൽ ഇന്ത്യ കൂടുതൽ സൈനിക വിന്യാസമടക്കം നടത്തിയത്. ഇന്നത്തെ ചർച്ചയിൽ ചൈനയുടെ സമീപനത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി വ്യക്തമാക്കും. കയ്യേറിയ മേഖലയിലെ ടെന്റുകളടക്കം നീക്കം ചെയ്ത് ഫിംഗറിട്ടിന് പുറത്തേക്ക് പോകണമെന്നാകും ഇന്ത്യ ആവശ്യപ്പെടുക. അതേസമയം 59 ചൈനീസ് ആപ്പുകൾ കൂട്ടത്തോടെ നിരോധിച്ച ഇന്ത്യയുടെ നടപടി ചൈനീസ് ഐടി മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി. ആപ്പുകൾ വിവരചോർച്ച നടത്തുന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളും ഈ ആപ്പുകൾ നിരോധിച്ചേക്കുമെന്ന ആശങ്കയാണ് ചൈനീസ് ഐടി മേഖലയെ പ്രതിസന്ധിയിലാക്കിയത്. ഇക്കാര്യത്തിൽ എന്നാൽ ചൈന ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനെ വീക്ഷിക്കുകയാണ് അവർ. ഇതിനുശേഷമാകും ഔദ്യോഗിക പ്രതികരണമെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കൊറോണ വിഷയങ്ങൾക്കുപരി ചൈനീസ് സംഘർഷവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പ്രഖ്യാപനങ്ങളും നടത്തുമെന്നാണ് സൂചന. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.